നമ്മുടെ ലുക്ക് തന്നെ മാറ്റിമറിച്ച, അതുപോലെ തന്നെ മുടിയുടെ ടെക്സ്ചറും അതേപോലെ മുടിയുടെ ആ ഒരു സ്റ്റൈൽ തന്നെ മാറ്റിമറിച്ച ഒരു റിസൾട്ട് ആണ് നമ്മൾ കാണുന്നേട്ടോ. ഇത് എങ്ങനെയാണ് കിട്ടിയെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ഒരു ബ്രൈറ്റനിങ് ചലഞ്ച് നമ്മൾ ഇങ്ങനെ തുടർന്ന് പോകുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ നമ്മുടെ അമ്മൂട്ടീന്റെ ഹെയർ കെയറിന്റെ റുട്ടീനാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒപ്പം ഒരു സൂപ്പർബായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. പലരുടെയും നമ്മളിങ്ങനെ ഹെയർ കെയറിന്റെ അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഹെയർ ഗ്രോത്തിന്റെ വീഡിയോ ഇടുമ്പോൾ പലരും പറയും കുട്ടികളുടെ മുടിയെല്ലാം വളരും. അപ്പൊ ഞാനാണെങ്കിലും നിങ്ങളുടെ മുടിയെല്ലാം വളരും, വളരുന്ന ടൈപ്പാണ് അങ്ങനെ ജസ്റ്റ്. പക്ഷെ ശ്രദ്ധിക്കാണ്ട് ഇരുന്നു കഴിഞ്ഞാൽ എട്ടിന്റെ പണി കിട്ടും. അതെങ്ങനെയാന്ന് വെച്ചാല് ചില ഒരു ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ ശ്രദ്ധിക്കാണ്ടിരിക്കുമ്പോൾ, എനിക്കാണെങ്കിലും അതെ, നമ്മളിപ്പോൾ ഉണ്ണിയൊക്കെ ആകുമ്പോൾ ജസ്റ്റ് കുറച്ചൊരു 2-3 മാസം മുടിക്കൊരു കെയർ കൊടുത്തില്ലെങ്കിൽ നല്ല രീതിക്ക് തന്നെ പണി കിട്ടും. മുടി കൊഴിച്ചിൽ കാര്യങ്ങളൊക്കെ വരും. അപ്പം നമ്മൾ കെയർ ചെയ്താൽ തന്നെയാണ് നല്ല രീതിക്ക് മുടി നമുക്ക് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് കുറച്ച് വിശ്വാസമുള്ള ഒരു വ്യക്തിയാട്ടോ ഞാൻ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ എനിക്കിപ്പോൾ അമ്മൂട്ടി വലുതായപ്പോൾ എൻ്റെ മുടി നന്നായിട്ട് എനിക്ക് നോക്കാൻ പറ്റിയായിരുന്നു. പക്ഷേ ഇപ്പോൾ പാർട്ടി വന്നതോടുകൂടിയിട്ട് അത് കുഞ്ഞുണ്ണിയല്ല. അപ്പം അതുകൊണ്ട് തന്നെ അതിനെ നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ കാര്യങ്ങൾ ഹെയർ പാക്ക് ഇടാനോ അല്ലെങ്കിൽ ഹെയർ ഓയിൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് അപ്ലൈ ചെയ്ത് നിൽക്കാനോ അല്ലെങ്കിൽ ജസ്റ്റ് വാഷ് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് എണ്ണ പോവാതെ പെട്ടെന്ന് കുളിച്ചിറങ്ങുന്ന അങ്ങനത്തെ, അല്ലെങ്കിൽ രാത്രി കുറേ ലേറ്റായിട്ട് കുളിക്കുക അപ്പോൾ തല കഴുകാൻ പറ്റാതിരിക്കുക, കുറച്ച് സമയം കണ്ടെത്തി കെയർ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം വരും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നല്ല രീതിക്ക് തന്നെ കെയർ കൊടുത്താൽ നല്ല രീതിക്ക് തന്നെ മുടി വളരുന്നതിനുള്ള ഒരു ബിഗ് ആയിട്ടുള്ള റിസൾട്ടാണ് നമ്മളിന്ന് കാണുന്നത്. അമ്മൂട്ടീന്റെ ആ ഒരു മുടിയുടെ കാര്യം തന്നെ ഗ്രോത്തിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. നല്ല രീതിക്ക് തന്നെ നിങ്ങളുടെ കൺമുമ്പിലൂടെയാണ് അവളുടെ മുടിയുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ അവളുടെ മുടി ഇപ്പൊ ഭയങ്കരമായിട്ട് കഴുകാറായി, കാരണം നല്ലോണം എണ്ണ ഒട്ടിയിട്ട് കിടക്കണം. അപ്പൊ ഞാനിന്ന് ഹെയർ അവളുടെ വാഷ് ചെയ്യണ ദിവസമാണ്. അപ്പൊ അവൾക്ക് എന്താ ചെയ്യണമെന്ന് കൂടിയിട്ട് നമ്മളൊന്ന് കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ എപ്പോഴാണെങ്കിലും ഞാൻ അവൾക്ക് മുടി നന്നായിട്ട് കെയർ ചെയ്യാറുണ്ട്, പണ്ടത്തെ വീഡിയോസ് നോക്കിയാൽ അറിയാം. അപ്പൊ നല്ലൊരു വ്യത്യാസമാണ് ഇപ്പൊ അവൾക്കുള്ളത്. അവൾക്ക് എന്താ പറയാ, ബട്ടക്സിന് താഴേക്ക് അവളുടെ മുടി നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി തുമ്പ് വെട്ടാറായിട്ടുണ്ട്, അതേപോലെ ഹെയർ വാഷ് ചെയ്യാറായിട്ടുണ്ട്. ഒരു കാര്യം പറയുമ്പോൾ ഹെയർ ഗ്രോത്തിന് റുട്ടീൻ എന്ന് പറഞ്ഞാല് അവൾക്ക് എണ്ണ തേക്കുക, രാത്രി നമ്മുടെ ഹെയർ സിറം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പൊ അവൾ ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ക്ലാസ് കഴിഞ്ഞിട്ട് ഓരോന്നിനും പോവുകയും കാര്യങ്ങളും ചെയ്യുമ്പോൾ ബാക്കിയൊന്നും നേരമില്ല. അപ്പൊ നമുക്കൊരു എഗ് വൈറ്റ് കിട്ടുകൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, കാരണം മുടി നന്നായിട്ട് ഗ്രോത്ത് വരാനായിട്ട് എഗ് വൈറ്റ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ നേരമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവൾ ചെയ്യണത് ഇന്ന് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളും ഈ രണ്ട് റുട്ടീൻ തന്നെ കുട്ടികൾക്കാണെങ്കിലും അതേപോലെ മുതിർന്നവർക്കാണെങ്കിലും ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാം. നേരമില്ലാത്തവർക്ക് പറ്റിയിട്ടുള്ള മുടി വളരാനും മുടിയുടെ പ്രശ്നങ്ങൾ മാറാനും പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതായത് ടൈം കയ്യിലില്ല, നമുക്ക് പാക്കോ കാര്യങ്ങളോ ഒന്നും ഹോം റെമഡീസും ചെയ്യാൻ പറ്റാത്തവർക്ക് നമ്മുടെ നിലാ സർബ്സിന്റെ ഈ രണ്ട് പ്രൊഡക്റ്റ് നന്നായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഞാൻ റുട്ടീൻ ജസ്റ്റ് കാണിച്ചു തരാം. പിന്നെ അമ്മൂനെ മുടിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, കാരണം എന്താണെന്ന് വെച്ചാൽ അവളുടെ മുടി ആ ഒരു ദിതിൽ നിന്ന് ദിതിലേക്ക് മാറി, അത്രയ്ക്ക് നല്ല വ്യത്യാസമാണുള്ളത്. അപ്പോൾ ഒരമ്മ എന്ന നിലയിൽ അവളുടെ മുടി നന്നായിട്ട് എനിക്ക് നോക്കാൻ പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനും വ്യത്യാസമാണ്. അപ്പോൾ പിന്നെയൊക്കെ എന്ന് പറഞ്ഞാൽ അവൾ തന്നെ ഇപ്പോൾ സ്വയം എണ്ണ തേച്ച് കൊടുക്കാറുണ്ട്. കുളിക്കലൊക്കെ അവൾ ഇപ്പോൾ ഒരു കൊല്ലൊക്കെ ഉണ്ണി ഉണ്ടായാൽ പിന്നെ അവൾ തന്നെയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്, പക്ഷേ കൂടുതലും ഇപ്പോൾ അവൾ തന്നെയാണ് ഹെയർ വാഷ് ചെയ്യുക. അപ്പം ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കും, എപ്പോഴും വാഷ് ചെയ്ത് വരുമ്പോൾ നന്നായിട്ട് ഓർത്തു, കാരണം അവൾക്ക് അലർജിയുടെ പ്രശ്നമുള്ള കാര്യം. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അമ്മൂട്ടിയിൽ അവളുടെ ഹെയർ ഗ്രോത്തിനെ കുറിച്ച് പറയുമ്പോൾ. പിന്നെ അവളുടെ മുടി വെട്ടാറായി, എൻ്റെ മുടിയും വെട്ടാറായുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് നിൽക്കണം, അതായത് ഈ ഭാഗത്തെ മുടി നന്നായിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇവിടേക്ക് കുറച്ച് കയറി കയറിയിട്ടാണ്. അങ്ങനെ ലയർ കട്ടാണ് മുന്നേ അന്ന് നമ്മൾ ഇത്ര വെച്ച് വെട്ടിയപ്പോൾ വെട്ടിയിട്ടുണ്ടാകുന്നത്. ലയർ കട്ട് പോലത്തെ ഒരു വെട്ടി എന്തൊക്കെയാണ് കട്ട് എന്തൊക്കെയാണെന്ന് എനിക്ക് വെച്ച് എനിക്കറിയില്ല. അപ്പോൾ അമ്മൂട്ടിയുടെ മുടിയൊക്കെ ഒപ്പം നിൽക്കണം. പിന്നെ ഇവിടെ നന്നായിട്ട് ജസ്റ്റ് ഈ രണ്ട് പോർഷനും വെട്ടിയിട്ടുണ്ടായിരുന്നു, അവിടുന്ന് ഇങ്ങനെ കുറച്ച് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെട്ടണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അമ്മൂട്ടിയുടെ മുടി വെട്ടുക എന്ന് പറഞ്ഞാൽ ഞാനൊരു 1.5 അല്ലെങ്കിൽ 2 മാസത്തിൻ്റെ ഉള്ളിൽ ഒരു 1-1.5 ഇഞ്ച് 1.5 ഇഞ്ച് വെട്ടും. കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്യും തുമ്പ് മാത്രം. അപ്പോൾ നമുക്ക് നന്നായിട്ട് വളരും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ എഡ്ജൊക്കെ ഇങ്ങനെ സ്പ്ലിറ്റ് എൻസ് ഒക്കെ വരുന്നില്ല, ഇങ്ങനെ 2.5 ആയിട്ടൊരു മുടി അങ്ങനെയൊക്കെ വരുന്നതിന് നന്നായിട്ട് കുറയും. അതേപോലെ തന്നെ ഹെയർ വെട്ടുന്നോറും നന്നായിട്ട് മുടി വളരും. അത് ഒരു നല്ലൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ അമ്മൂട്ടിയുടെ റുട്ടീൻ കാണിച്ചു തരാം. നിലാ സർബ്സിന്റെ ഹെർബൽ ഹെയർ ഗ്രോത്ത് ഓയില് നമ്മുടെ മുടി നന്നായിട്ട് വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക മാത്രമല്ല, നമുക്ക് ഭയങ്കരമായിട്ട് ഫ്രിസി, ഭയങ്കരമായിട്ട് എന്താ പറയുക, അങ്ങനെ ചുരുണ്ടിരിക്കണം ഭയങ്കരം അങ്ങനത്തെ മുടികളാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ സ്മൂത്ത്നെസ് ആയിരിക്കാനും കൂടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിൽ പാത്രഭാഗമായിട്ട് നമ്മൾ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴും നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് യൂസ് ചെയ്യുക. അടിയിൽ നമുക്ക് കാണാൻ പറ്റും 2-3 ഇൻഗ്രീഡിയൻസ് നമ്മൾ പാത്രഭാഗമാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ നല്ലോണം ഷെയ്ക്ക് ചെയ്യുക. അതേപോലെ ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവും ഹെയർ ഓയിലിൻ്റെ, നമ്മൾ ഷെയ്ക്ക് ചെയ്യുമ്പോൾ നല്ല ഡാർക്ക്
ബ്ലാക്ക് അല്ലെങ്കിൽ ഡാർക്ക് ഗ്രീൻ ആവും. അപ്പൊ നമുക്ക്, ഞാനിപ്പോ അമ്മുട്ടീന്റെ റുട്ടീനാണ് കാണിച്ചു തരുന്നത്. അവൾക്ക് എങ്ങനെയാന്ന് വെച്ചാല്, ഞാനിപ്പോ ആഴ്ചയിൽ ഒരു 3 തവണയാണ് ഹെയർ വാഷ് ചെയ്യുക. അപ്പൊ അതിൽ 2 തവണയെങ്കിലും ഞാന് എന്താ പറയാ, നോർമലായിട്ട് നമ്മുടെ ഹെയർ ഓയിൽ നന്നായി ചുറ്റിട്ട് കുളിപ്പിക്കും. പിന്നെ 1 തവണ ചിലപ്പോൾ നേരെ ഉണ്ടെങ്കിൽ എഗ് വൈറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കും, ഇല്ലെങ്കിൽ അവള് വെറുതെ വാഷ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യാട്ടോ. നോർമൽ ഷാമ്പു ഒന്നും യൂസ് ചെയ്യില്ലേ വെറുതെ വാഷ് ചെയ്യുമ്പോൾ. പിന്നെ എപ്പോഴും നമ്മൾ മുടിതാ ഇതുപോലെ ഇട്ടിട്ട് താഴേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് എണ്ണ അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് ഇരട്ടിയാവാനും കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു റുട്ടീനാണ്. ഇങ്ങനെ മുടി നന്നായിട്ട് താഴേക്ക് ഇട്ടിട്ട് എണ്ണ നന്നായിട്ട് തേച്ച് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ട് തന്നെ തേക്കുക, നമ്മുടെ എണ്ണ നന്നായിട്ട് മുടി വളരാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. മുടി നന്നായിട്ട് വളരുകയും ചെയ്യും, നല്ല ഒരു ഗ്രോത്തും, പിന്നെ ഹെയറിൻ്റെ ലോസ് അതുപോലെ ഡാൻഡ്രഫ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഇതാണ് നമ്മുടെ അവൾക്ക് ചെയ്യുന്ന ഒരു റുട്ടീൻ. പിന്നത്തെ റുട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാല്, നമ്മുടെ ഹെയർ സിറാണ്, നൈറ്റ് സിറം. ഹെരനില സിറപ്സിന്റെ ഹെയർ ഗ്രോത്ത് ഹെർബൽ നൈറ്റ് സിറം നമുക്ക് മുടി വളരാനും മുടി നല്ല ഷൈനി നല്ല സ്മൂത്തനായിട്ടിരിക്കാനും പിന്നെ മുടിക്ക് മുടിയുടെ ഒരു ഒരു പരിധി വരെ മുടിയിൽ ഇഷ്യൂസ്, അതായത് ഡാൻഡ്രഫ്, ഹെയർ ലോസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് നൈറ്റ് അപ്ലൈ ചെയ്യാം, പകല് അപ്ലൈ ചെയ്യാം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല. അതായത് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇത് കഴുകി കളയേണ്ട. രാവിലെ ഇപ്പം നമ്മൾ രാത്രി അപ്ലൈ ചെയ്ത് രാവിലെ തല വാഷ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് വാട്ടർ സോല്യുബിൾ ആണ്, വെള്ളം പോലെയാണ് നമുക്ക് തോന്നിക്കുക. അതായത് നമ്മുടെ തലയിൽ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് സ്പ്രേ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, നമ്മുടെ മുടിയൊന്ന് വെറ്റായിട്ടുള്ള മുടി ഒന്ന് ഉണങ്ങാൻ വേണ്ടി. അതിന് ശേഷം നമുക്ക് കെട്ടി വെക്കുക, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണോ മുടി സ്റ്റൈൽ ചെയ്യണമെങ്കിൽ സ്റ്റൈൽ ചെയ്തിട്ട് നമുക്ക് ഇരിക്കാം. അത് വാഷ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. മുടി നന്നായിട്ട് അപ്പോൾ ഈ ജോലിക്ക് പോകുന്നവർക്കും കോളേജ് സ്റ്റുഡൻസിനും നേരമില്ലാത്തവർക്കൊക്കെ നമുക്ക് മുടി വളരാനായിട്ട് പിന്നെ എണ്ണ തിന്നും തേക്കാനോ കാര്യങ്ങളൊന്നും നിൽക്കാനൊന്നും, അതായത് എണ്ണ തേച്ച് നിൽക്കാനോ നേരമില്ലാത്ത നമുക്കിപ്പോൾ നമ്മുടെ ഈ ന്യൂ ബോൺ ബേബീസിൻ്റെ അമ്മമാർക്കൊക്കെ ഭയങ്കര പാടായിരിക്കും. അവരുടെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നേരം ഉണ്ടാവില്ല. അപ്പൊ എനിക്കൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു സിറം. കാരണം അപ്ലൈ രാത്രി അപ്ലൈ ചെയ്ത് കെടുക്കുമ്പോൾ മുടിയുടെ ഒരു പരിധി വരെയുള്ള പ്രശ്നങ്ങൾ മാറാനും മുടി ഹെയർ ഗ്രോത്ത് വരാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഡാൻഡ്രഫിനും കൊഴിച്ചിലിനൊക്കെ നല്ലതാ കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോണത് നമ്മുടെ റിസൾട്ട് ആണ്. അപ്പൊ ശരിക്കും അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കിയാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ മുടി നമുക്ക് എന്താ പറയാ, കുറച്ച് കേളിയാണ്, അതുപോലെ തന്നെ മുടി ഷോർട്ട് ആണ്. അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് മുടിയുടെ ഒരു ലെയർ നോക്കി കഴിഞ്ഞാൽ നല്ല തിന്നായിട്ട്, അതായത് ഭയങ്കരമായിട്ട് കട്ടി കുറവായിട്ട് തോന്നിക്കുന്നത് കേട്ടോ. പിന്നെ 6 മന്ത്സിന്റെ റിസൾട്ട് ആണ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ മുടി ഇതുപോലെ ആവുന്ന ആരും വിചാരിക്കരുത്. മുടിക്ക് ഒരു വളർച്ച ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ആഫ്റ്റർ നോക്കുമ്പോൾ നമ്മുടെ മുടി നോക്കി അറിയാം നല്ല കട്ടിയായിട്ട് നല്ല സ്മൂത്ത്നെസ് ആയിട്ട് കിടക്കുന്നുണ്ട്. അതായത് മുടിയുടെ ഒരു ഒരു ടെക്സ്ചർ തന്നെ നല്ല സ്മൂത്തായ മാതിരി ഇരിക്കുന്നത്. പിന്നെ മുടി നന്നായിട്ട് വളരുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് തരുന്ന ലെവലിലാണ് മുടിയുടെ ആ ഒരു ഗ്രോത്ത് വന്നിട്ടുള്ളത് അല്ലേ. അപ്പൊ നമുക്ക് ആ ഒരു നല്ലൊരു കോൺഫിഡൻസ് ആണ് നമുക്ക് മുടിയുടെ ഒരു മുടിക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന മാതിരി തോന്നുന്നുണ്ട്. അപ്പൊ നിലാസ്ട്രിപ്സിന്റെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് നിങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് nilaskat.in വന്നിട്ട് ഗൂഗിളിൽ ചെക്ക് ചെയ്ത് നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റാണ്, അവിടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഒരുമാതിരി നല്ല റിസൾട്ടുകൾ ഒരുപാട് നിങ്ങൾക്ക് സൈറ്റിൽ കാണാൻ പറ്റും, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പൊ നമുക്ക് റിസൾട്ട് അയച്ചു തന്നവർക്ക് ഒരുപാട് താങ്ക് യു. ഹെയർ ഗ്രോത്തിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നിലാസത്തിന്റെ ഹെയർ ഓയിലും ഹെയർ സിറവും മാത്രം തന്നെ നിങ്ങൾ യൂസ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് റിസൾട്ട് ഉണ്ടാവും. അപ്പൊ മുടി തീരെ ഒന്നും വരുന്നില്ല, അവിടെ തന്നെ വെട്ടിയോട് തന്നെ നിൽക്കുകയാണ് എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു റിസൾട്ട് ആണ് നമ്മളിന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഇത് മാത്രമൊന്നുമല്ല കേട്ടോ, നമുക്ക് ഒരുപാട് റിസൾട്ട് ഉണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കാണിക്കാനായിട്ട്, ചിലർക്ക് മുടി നമുക്ക് കുഴപ്പമുണ്ടാവില്ല പക്ഷെ ഫേസ് കാണിക്കാനായിട്ടുള്ള മടി ഉണ്ടാവും. അപ്പൊ നമ്മളൊരു ഫോട്ടോ കൊണ്ടാൽ തന്നെ കുറെ പേര് പറയും ആ ഇത് വേറെ ആണ് ഇത് വേറെ ആണ്, മുഖത്ത് എന്തെങ്കിലും നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു ഇമോജി ഒക്കെ വെച്ച് വന്നു കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫേസ് കാണിക്കാം എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ ഇതൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പൊ നിലാസെറസിന്റെ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ nilaskat.in വന്നിട്ട് ഗൂഗിളിൽ ചെക്ക് ചെയ്താൽ നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് ആണ്, നിങ്ങൾക്ക് നേരിട്ട് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എന്തായാലും ഉണ്ടാവും, എപ്പോഴും നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. പക്ഷേ റിപ്ലൈ കിട്ടുന്നത് ഓഫീസ് ടൈമിലായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒരു മെസ്സേജിന് പുറകെ കുറേ മെസ്സേജ് അയക്കാതിരിക്കുക, ജസ്റ്റ് 1-2 മെസ്സേജ് അയച്ച് വെയിറ്റ് ചെയ്യുക. പിന്നെ റിപ്ലൈ കിട്ടിയതിന് ശേഷം ബാക്കി മെസ്സേജുകൾ പിന്നെ അയക്കാട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്പിന് എന്തായാലും നമ്മുടെ ഡെസ്ക് ഉണ്ട് നിങ്ങളുടെ ഒപ്പം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചലഞ്ച് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് സൂപ്പർ ആയിട്ടുള്ള കിടിലും വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം.
അപ്പൊ എന്തായാലും നോക്കുക, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് ആണ്. മുടി കൊഴിച്ചിലാണ് അല്ലെങ്കിൽ ഡാൻഡ്രഫ് ഉണ്ട്, മുടി ഒന്നും രക്ഷയില്ല, മുടി അപ്പോട്ടെ തന്നെ വെട്ടിയോട്ട് നിൽക്കുകയാണ്. പിന്നെ ചുരുണ്ട് ഭയങ്കരമായിട്ട് ഫ്രിസിയാണ്. അപ്പൊ നമ്മുടെ ഹെയർ ഓയിൽ സ്മൂത്ത്നെസ്സിനും കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഹെയർ ഓയിൽ, അപ്പൊ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.